അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റും എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാട്ടോ കാണിക്കുന്നത്. ഈ ദോശയും നെയ്റോസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അരി വെള്ളത്തിട്ട് കുതിർത്ത് അരച്ചെടുക്കുന്നില്ല കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി അരിയൊന്നും അരക്കാതെ അരിപ്പൊടി കൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റും എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ദോശ ഉണ്ടാക്കാനുള്ള ഉഴുന്ന് ഇനി ആദ്യം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ദോശ ഉണ്ടാക്കാനും മെഷർമെൻ്റ് കപ്പിന് അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു 15 ദോശക്കുള്ള അളവാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അരക്കപ്പ് നിറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ദോശക്ക് അരച്ചെടുക്കുമ്പോൾ ഉലുവെന്ന് ചേർത്താറുണ്ട് കേട്ടോ. ഇനി വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്നൊന്ന് കഴുകണം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ. ഉഴുന്ന് ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്നാണ് കഴുകണം. കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർക്കാൻ വെച്ചാൽ മതി. പിന്നെ ആ വെള്ളം ചേർത്ത് തന്നെ നമ്മൾ അരച്ചെടുക്കുകയും ചെയ്യുക. ഉഴുന്ന 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. ഉഴുന്ന് കുതിർന്നതിന് ശേഷം നമുക്കിനി ദോശക്കുള്ള മാവ് അരച്ചെടുക്കണം. അതിന് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളത്തോട് കൂടി തന്നെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കണം. ഇനി 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ പൊടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മില്ലിൽ പൊടിച്ചിട്ട് പിന്നെ ഉണക്കി വെച്ചിട്ടുള്ള പൊടിയാണിത്. ഇതുപോലെ നമ്മൾ പൊടിച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും നെയ്റോസ്റ്റിനാണെങ്കിലും പിന്നെ നമ്മൾ കലക്കി പറഞ്ഞ അപ്പുണ്ടല്ലോ അതിനൊക്കെ പറ്റും. ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് പച്ചരി കുതിർത്ത് പൊടിച്ചെടുക്കുന്ന എല്ലാ പലഹാരങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മിക്സിയിൽ പൊടിയിട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. നമ്മൾ ഈ ഉണക്കി വെച്ച പൊടി ആയതുകൊണ്ട് 2 കപ്പ് എടുക്കുമ്പോൾ പച്ചരി പൊടിച്ചത് എടുക്കുകയാണെങ്കിൽ 3¼ കപ്പ് പൊടി എടുക്കേണ്ടി വരും. ഇതിനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് വെച്ച് കൊടുക്കാനുള്ള പാത്രം ഞാൻ നല്ലോണം കഴുകി അതിലെ വെള്ളമൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിട്ടുള്ള ഈ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ പൊടി ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ദോശക്ക് അരച്ചെടുത്ത് കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ പൊടി ഉണക്കി വെച്ചാൽ നമ്മൾ ദോശക്ക് വെള്ളപ്പത്തിനൊക്കെ അരി വെള്ളത്തിലിടാൻ മറന്നാലോ പിന്നെ രാവിലെ എണീക്കാൻ വൈകിയാലൊക്കെ ഉണ്ടല്ലോ അപ്പം ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കണം. ഇനി ഒരു തവി കൊണ്ട് ഈ മാവൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പ് അപ്പസോഡയ്ക്ക് ഒന്ന് യോജിക്കാനും നന്നായിട്ടൊന്നാണ് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ഉണക്കിയ പൊടി കൊണ്ടാണല്ലോ ദോശക്ക് കലക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒരു അരഞ്ഞ പരുവത്തിൽ കലക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഉണക്കി വെച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് ഇത് പൊങ്ങി വരുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ആയിരിക്കും. മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി പാത്രം അടച്ചു വെക്കണം. ഞാനീ ദോശമാവിൻ്റെ ഈ പാത്രം ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. നല്ല മഴയുള്ള സമയത്തും തണുപ്പുള്ള സമയത്തൊക്കെ ഇതുപോലെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. മാവ് നന്നായിട്ട് പൊങ്ങി വരും. രാത്രിയിലെ അന്ന് ഞാൻ ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ കണ്ടില്ലേ ദോശമാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തവി കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇത് കണ്ടില്ലേ നമ്മുടെ ദോശമാവ് ഇപ്പം നല്ല തിക്കായിട്ട് വന്നില്ലേ. നമ്മളിത് കൂട്ടി വെക്കുമ്പോൾ കുറച്ചൊരഞ്ഞ പരുവത്തിലല്ലായിരുന്നു. നമ്മൾ ഈ ഉണക്കിയ പൊടി കൊണ്ട് ദോശക്ക് കൂട്ടി വെക്കുമ്പോൾ കുറച്ചൊരഞ്ഞ പരുവത്തിൽ തന്നെ കൂട്ടി വെക്കണം. അപ്പോഴാണ് ദോശ നന്നായിട്ട് പൊങ്ങി വരിക കേട്ടോ. പിന്നെ ഈ പൊടി കൊണ്ട് ദോശക്ക് കൂട്ടി വെച്ചാൽ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കണം. ചട്ടിപ്പ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്പോൾ കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം. നമ്മൾ ഈ അപ്പം ചൂടാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ഒലീവ് ഓയിലോ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയൊക്കെ പറ്റും കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്.
ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഒരു തവിയ ദോശമാവ് എടുത്തിട്ട് ഇനി നമുക്ക് പരത്തി കൊടുക്കണം. ഞാൻ നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ പരത്തി കൊടുക്കാറ്. ഇനി നല്ല കട്ടി വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ദോശമാവ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ദോശ കണ്ടില്ലേ, കട്ടി കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ദോശയും കൂടി നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഈ ദോശ ചൂടുന്ന ചട്ടി ഉണ്ടല്ലോ, അത് മീഡിയം ചൂടിൽ വേണം കേട്ടോ. നല്ലോണം ചൂടും പാടില്ല, നല്ല ചൂട് കുറയാനും പാടില്ല, മീഡിയം ചൂടിൽ വേണം ചുട്ടെടുക്കാൻ. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റൊക്കെ ഉള്ള ദോശ പുറം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ദോശ മാവിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് പോകും. നമ്മൾ ദോശ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചുവെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ദോശമാവ് കൊണ്ട് നമുക്കിനി നെയ് റോസ്റ്റും കൂടെ ഉണ്ടാക്കി നോക്കാം. നെയ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പാൻ ഞാൻ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാകത്തിന് ചൂടായതിന് ശേഷം നമുക്കിനി ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിന് നമുക്ക് കനം കുറച്ച് പരത്തി കൊടുക്കണം. ഇനി അപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ നെയ് റോസ്റ്റും റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ചട്ടിനിയും കൂടെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ മിക്സി അടച്ച് വെച്ച് നമുക്ക് ഈ തേങ്ങ ഒന്ന് നരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് നരച്ചെടുക്കരുതേ, ഒന്ന് നരച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ചട്ടിന് കടു കൊട്ടിക്കാനുള്ള ചട്ടി ഞാൻ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ചട്ടിനി ഒന്ന് ചൂടായാൽ മതി തിളപ്പിക്കരുത്. അപ്പം ചട്ടിനി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചട്ടിനിയുടെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ നെയ് റോസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാഹ് പുതിയ വീഡിയോയുമായി.